ജിൻഡോ ചേട്ടനെ പറ്റിയിട്ട് കാരണം ജിൻഡോ ചേട്ടൻ ഒരു ക്യാരക്ടറോളം ഓരോ ആഴ്ചത്തോടും ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുന്ന ഒരാളാണ് പിന്നെ നിങ്ങളുടെ പവർ ടീം ആയപ്പോൾ നിങ്ങളുടെ കളിപ്പാവയാണെന്ന് കൊറേ പേര് പറയുന്നു അപ്പൊ പുള്ളികാന്റെ ആക്ച്വലി ക്യാരക്ടർ എന്താണ് എന്ത് എല്ലാ ആഴ്ച ഇങ്ങനെ ഓരോരോ മൂഡും പിടിച്ചോണ്ട് നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ കാണുന്നത് നിങ്ങൾക്ക് എന്താ ക്യാരക്ടർ എന്ന് മനസ്സിലായോ ഇല്ല ചോദിച്ചു ഇത് ഞങ്ങളവിടെ മറ്റേ നമ്മള് പറയില്ലേ ഈ സണ്ണി ഡോക്ടർ ഒക്കെ കൊണ്ടുവന്ന് ആ ഒരു അവസ്ഥയിൽ മനസ്സിലാക്കണം എന്നൊക്കെ വിചാരിച്ചു പോയി കാരണം ജിന്ന ചേട്ടൻ ജിന്ന ചേട്ടൻ ഞാൻ ഞാൻ ഇടപഴകിയെടുത്തോളം എന്ന് വെച്ചിട്ട് ജിന്ന ചേട്ടൻ ഒരു ചെറിയ കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം തൊട്ടേനും കംപ്ലൈന്റ് ആണ് അതായത് ഒരാഴ്ച ജിന്ന ചേട്ടൻ എപ്പോഴും ചായ കുടിച്ച് കഴിഞ്ഞാൽ ചായ ഗ്ലാസ് കഴുകിക്കാൻ മറക്കും അത് അവിടെ ഇവിടെ വെച്ചിട്ട് പോകും അപ്പൊ അതൊക്കെ ആണെങ്കിൽ വലിയ ഇഷ്യൂ ആണ് ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കണത് ഗഭരം എന്ന് പറയുന്നത് നോക്കി ജിന്നോന്റെ ചായ കപ്പാണ് ഇതിന് പണിഷ്മെന്റ് ഒക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു നമ്മൾ പവർ ടീം ആണോ ഇനി അത് കൊടുത്ത പ്രശ്നമാവുമല്ലോ ഞാൻ പറഞ്ഞു ജിഡോ അവിടെ മൊത്തം കപ്പിരിക്കുന്നുണ്ട് എല്ലാവരുടെയും അത് കഴുകി വെക്കണം എന്ന് പറഞ്ഞു എന്റെ പൊന്നെ എന്നിട്ട് ഞാനതിനെ ഹെൽപ്പ് ചെയ്യാൻ പോയി കാരണം കൊറേ ഉണ്ടല്ലോ എന്നിട്ട് ഞാൻ കഴുകാൻ വേണ്ടി പോയപ്പോഴും ഊപ്പറ വെള്ളം ഒക്കെ നിറച്ചിട്ട് അവൻ്റെ ഉള്ളിലൊക്കെ കപ്പൊക്കെ അതേ ചൂട് വളർത്തി കഴുകണം പറഞ്ഞാ ചേട്ടാ ജസ്റ്റ് ഒന്നും വളർന്ന് കഴിക്കാൻ അതൊന്നും പറ്റൂല പിറ്റേ ദിവസം എന്റെ കപ്പ് വേറെ ആരോ കുടിച്ചിട്ട് അവിടെ വെച്ചിരുന്നോ ഒരു പൂജ കപ്പ് കുടിച്ചിരുന്നത് എന്നെ കൊണ്ട് കഴിയിട്ട് ചിട്ടാ ചേട്ടാ നോക്കിയിരിക്കുന്നത് കൊടുക്കാൻ പറ്റുന്ന കൊച്ചു കുട്ടിയുടെ ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത് ഭയങ്കര കംപ്ലയിന്റ് ചെയ്യും ഭയങ്കര പരാതിയുള്ള ഒരു കുട്ടി അപ്പൊ നമ്മള് ടാ സോറി എന്നൊക്കെ പറഞ്ഞാൽ ജിന്തചട്ടനൊക്കെയോ അതുകൊണ്ട് ആള് ഇത്ര വലിയ ക്രൂരനൊക്കെ അറിഞ്ഞോ ഹൗസിനുള്ളിൽ ബാക്കിയുള്ളവര് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കാണുമ്പോ അദ്ദേഹത്തിന് ഹാൻഡിൽ ഇങ്ങനെ ഈസി ആയിട്ട് പറ്റും അതൊരു പാവമാണ് എന്തായാലും നമ്മള് അർജുൻ ശ്രീദേവ് കോമ്പോനെ പറ്റി ചോദിച്ചു അപ്പൊ അതേപോലെ തന്നെ വേറൊരു കോംബോ ഇട്ട് നിക്കുന്നതാണ് ഗബ്രി ജാസ്മിൻ കോമ്പോ ആ കോമ്പോനെ പറ്റി എന്താ പറയാനുള്ളത് ഇത്രയൊക്കെ പറഞ്ഞ പോലെ അകേ ഞാനും കൂടെ പറയണേ പതി പൂജ നേരിട്ട് കണ്ട ഒരാളാണല്ലോ അതുകൊണ്ട് ചോദിക്ക സി ആ കോംബോനെ പറ്റിട്ട് പറയാനുള്ളത് എനിക്ക് ഗബ്രിയുടെ സൈഡും ജാസ്മിനെ എനിക്കറിയാം അറിയാം പക്ഷെ ബട്ട് സ്റ്റിൽ അതായത് ആ ഒരു വ്യക്തി ഈ ഒരു വ്യക്തിയായിട്ട് ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആണ് ഒരു അത് മേബി അവർക്ക് ആ റിലേഷൻഷിപ്പിന് ഒരു പേരിടാൻ പറ്റിട്ടുണ്ടാവില്ല യെറ്റ് ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് അവർക്ക് പക്ഷേ എന്താ പറയാ കൊറേയൊക്കെ ഇപ്പം ഗബ്രി ആയാലും അതാണ് അതാണ് നിങ്ങളെ ഓഡിയൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് ഭയങ്കര വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഓഡിയൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഗബ്രി ജാസ്മിനെ ഭയങ്കര കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന പോലെയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പക്ഷെ ഹൗസിന്റെ ഉള്ളില് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഗബ്രി അല്ലാതെയും ഒരുപാട് പേരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ചില്ലാവാനും സംസാരിക്കാനും പാട്ട് പാടാക്കാനൊക്കെ വരുമ്പോൾ ജാസ്മിനെ അത് അവിടെ പറ്റുന്നില്ല ഇപ്പൊ ആ സമയത്ത് ഇപ്പൊ ഗബ്രി നമ്മുടെ കൂടെ ഇന്നിട്ട് ആ കൂട്ടത്തിൽ ഇരുന്ന് പാട്ടൊക്കെ പാടുമ്പോൾ ജാസ്മിൻ പാടുമ്പോ ജാസ്മിനൊത്തക്കിരുന്നിട്ട് ഗബ്രീനെ ഇങ്ങനെ ഇതാക്കിയിരിക്കും അപ്പൊ എന്നിട്ട് കൊറേ കഴിഞ്ഞപ്പോ കുറെ നേരം ഒരാളുടെ സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പോ ജാസ്മിനെ അവിടെ നിന്ന് ഗബ്രി എന്നിട്ട് വിളിക്കും അപ്പൊ ഗബ്രി അങ്ങനെ സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് അവിടെ ഫീൽ ചെയ്തത് രണ്ടുപേർക്കും രണ്ടുപേരുടെ എക്സിസ്റ്റൻസ് ആവശ്യമുള്ള ഉള്ള പോലെ